നമസ്കാരം. വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വിവരാകാശ രേഖകൾ പുറത്ത്. കേന്ദ്ര സർക്കാർ പദ്ധതിയെ പുച്ഛിക്കുകയും എതിർക്കുകയും ചെയ്ത പിണറായി സർക്കാർ ശുചിമുറികളുടെ നിർമ്മാണം സ്വന്തം ഫണ്ടും നേട്ടവുമായാണ് ഇത്രയും കാലം പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നത്. എന്നാൽ അതും നട്ടാൽ കുരുക്കാത്ത നുണയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സ്വച്ഛ് ഭാരത് പദ്ധതിയെ പുച്ഛിച്ച് നൽകിയ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ധനസഹായ പദ്ധതിയിലൂടെ നിർമ്മിച്ചത് 2.57 ലക്ഷം ശുചിമുറികൾ. 9 വർഷം കൊണ്ട് 2,57,772 വ്യക്തിഗത ശുചിമുറികളാണ് നിർമ്മിച്ചത്. കൂടാതെ 1,263 കമ്മ്യൂണിറ്റി ശുചിമുറി സമുച്ചയങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചിട്ടുണ്ട്. വിവരാകാശ രേഖയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയെ പുച്ഛിക്കുകയും എതിർക്കുകയും ചെയ്ത പിണറായി സർക്കാർ ശുചിമുറികളുടെ നിർമ്മാണം സ്വന്തം ഫണ്ടും നേട്ടവുമായാണ് ഇത്രയും കാലം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കള്ളമാണ് ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. കൊച്ചി സ്വദേശിയായ വിവരാകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് വിവരാകാശ അപേക്ഷ സമർപ്പിച്ചത്. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകിയ മറുപടിയിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. 2023 മാർച്ച് മാസത്തെ കണക്കനുസരിച്ച് കേരളത്തിലെ 1,509 ഗ്രാമങ്ങളിൽ 677 ഖരമാലിന്യവും 659 ദ്രവമാലിന്യ സംസ്കരണവും നടപ്പാക്കിയെന്നാണ് വിവരാകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ശുചിത്വമുള്ള രാഷ്ട്രം എന്ന ലക്ഷ്യവുമായി 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചത്. ആദ്യ മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പാക്കിയ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായാണ് കണക്കാക്കുന്നത്. ശൗചാലയമില്ലാത്തവർക്ക് അത് നിർമ്മിച്ച് നൽകുന്നതായിരുന്നു സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ആദ്യ ഊന്നൽ. കേരളത്തിൽ ഒരു ശൗചാലയം പോലും ഇല്ലാത്ത വീടുകൾ 2 ലക്ഷമാണെന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പദ്ധതി സമയത്ത് അറിയിച്ചിരുന്നത്. ഒറ്റമുറിയിൽ കഴിയുന്നവരും അല്ലാത്തവരുമായ കുടുംബങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ആദ്യത്തെ 3 വർഷത്തിനിടെ തന്നെ ഇവരിൽ 82% കുടുംബാംഗങ്ങൾക്കും ശൗചാലയം നിർമ്മിച്ചു നൽകാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ കഴിഞ്ഞു. ഈ സ്വച്ഛ് ഭാരത് പദ്ധതിയെയാണ് പിണറായി സർക്കാർ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിന്റെ മറവിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ധനസഹായങ്ങളും കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ കൈപ്പറ്റുക മാത്രമല്ല, കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതികൾ തങ്ങളുടേതാണെന്ന് പിണറായിയും അടിമ സഹാക്കളും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു. ഇത് പൊന്നു പിണറായി. പണ്ടൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ജനങ്ങളുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി സഹാവേ, ഒപ്പം ജനങ്ങളും. അതുകൊണ്ട് ഇനിയെങ്കിലും അല്പം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളും മറ്റും തങ്ങളുടേതാണെന്നൊന്ന് പറയുന്നത് നിർത്ത്. അത് ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.